ഹലോ ഗൈസ്, നമ്മള് ലോറി ഡ്രൈവർ മനാഫ് ഖാന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ഈ വീട് ഒരു പക്ഷെ ആരും കണ്ടിട്ടുണ്ടാവില്ല. മനാഫ് ഖാന്റെ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നിങ്ങളിപ്പോ ഈ വീടിൽ കണ്ടിരിക്കുന്നത്. എന്റെ കൂടെ നിയാസ് ഉണ്ട്. ഇത് മനാഫ് ഖാന്റെ വണ്ടിയാണ്. ഈ വണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. വർക്ക് നടക്കുന്നുണ്ടല്ലേ ഇപ്പോ? അതിന്റെ അടുത്തേക്ക് നല്ലൊരു ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മളെ കല്ലായി പോയ ഏഴ് കൊല്ലായി ഇതുവരെ വീടുണ്ടാക്കാനൊരു എന്താ പറയാ ആവശ്യം പോരെ, മറ്റേ തറവാട്ടിൽ ആരില്ല, ഞാനും അനിയനും ഉള്ളു. അപ്പൊ അങ്ങനെ ലേഖായി ലേഖായി ഇവിടെ പൊതുവെ ആൾക്കാർക്കേ ഇൻസ്റ്റാഗ്രാമിൽ ഇന്റെ ഒരു കൊട്ടാരം ഓടുണ്ട്. അതായത് ലക്ഷറി ലൈഫ് സ്റ്റൈൽ, മനാഫ് ലൈഫ് സ്റ്റൈല്. ഞാൻ വളരെ സിമ്പിൾ ആണ്, അതിന് അങ്ങനത്തെ ലൈഫ് ഒന്നും ആവശ്യമില്ല. ഇട്ട ഷർട്ട് ഇപ്പൊ ഈ ഷർട്ട് കണ്ട് മടുത്തിണ്ടാവും എല്ലാവർക്കും. അധികം അറുപാട് ജീവിതം ഇഷ്ടല്ല. ഇങ്ങനെയൊക്കെ വാഹനപ്രാന്തുണ്ട്, വേറെ ഒന്നുമില്ല. നമ്മള് കൊട്ടാരത്തിന്റെ അടുത്താണ് കേട്ടോ മനാഫ് ഖാൻ. ഇപ്പം മനാഫ് ഖാന്റെ ഇതാ മൊത്തത്തില് ഈ വീടിനെ കുറിച്ച് പറയാൻ ചില ഈ ഒരു മനാഫ് ഖാന്റെ ആഡംബര സൗദാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ വേണ്ടി പോകുന്നത്. എത്രത്തോളം ആഡംബരം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു പുഴയോ അതോ കനാലോ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ എന്തോ ഒരു സാധനം ഉണ്ട്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ടൈൽസ് പോലത്തെ ഒരു സാധനം കേട്ടോ, നമ്മളെ പക്ക ചെങ്കല്ല് ഒക്കെ തോന്നിക്കുന്ന ഒരു സാധനം. പിന്നെ ഇവിടെ വീടിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മനാഫ് ഖാൻ ഇതിൻ്റെ അകത്തുണ്ട്. എന്തായാലും മനാഫ് ഖാൻ കൂടി നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഇത് ഡൈനിങ് ഹാള്. അതേപോലെ തന്നെ കണ്ടോ ഇവിടുന്ന് നല്ല വ്യൂ കേട്ടോ. മൊത്തത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല വ്യൂ താഴത്തേക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതൊരു ഡൈനിങ് ഹാളിൽ നിന്നിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു കായലിൻ്റെ സംഭവമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരു റൂം ഇതാ ഇവിടുന്ന് ഉണ്ടാവും. നല്ലൊരു വ്യൂ കേട്ടോ. നമ്മൾ മനാഫ് ഖാൻ മുകളിലുണ്ട്. പിന്നെ അടിയിൽ നിന്നുള്ള കുറച്ച് ഭാഗമോടെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടെ ഇതുണ്ടാവും ഫുള്ള് തേക്കാട്ടോ, ഫുള്ള് തേക്കൂട്ടോടെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനാഫ് ഖാൻ ഒരു നിങ്ങൾക്കറിയാലോ ഒരു മരം ബിസിനസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മരത്തിൻ്റെ സാധനങ്ങൾ കൊണ്ട് കാണാൻ ഇവിടെ അധികം വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ സീലിംഗ് വർക്ക് എല്ലാ സംഭവവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മനാഫ് ഖാൻ മുകളിലുണ്ട്. മനാഫ് ഖാൻ അസ്സലാമു അലൈക്കും. മനാഫ് ഖാൻ്റെ ആഡംബര വീട് കാണാൻ വന്ന. വലിയ ആഡംബരമില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒരു ഒന്നും വേണ്ടല്ലേ. കുറച്ച് നമ്മളെ ഫാമിലിയും കുടുംബക്കാർക്കൊക്കെ ഒന്ന് വന്നിരിക്കാനുള്ള സൗകര്യമെങ്കിലും മിനിമം വേണ്ടല്ലേ. അപ്പോൾ ഇത് വീടിൻ്റെ മോൾ ഭാഗമാണ് കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ് ഈ ഒരു ഭാഗത്തേക്ക്. കണ്ടോ തോണിയുണ്ട്. അതാ ഈ തോണി നമ്മൾ തന്നെ തോണി തൊഞ്ഞ അടുത്തൊക്കെ വേണമെങ്കിൽ റൗണ്ടൊക്കെ പോകല. പിന്നെ മൊത്തത്തിൽ ഉണ്ടോ ഇവിടൊക്കെ വർക്കും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് ഒരു പക്ഷേ ആരും കണ്ടിട്ടുണ്ടാവില്ല. വീട് നടക്ക നമ്മൾ പ്രത്യേകം വിളിച്ച് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനത്തെ കാര്യം കാണിച്ചു തരുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നാലും 7 വർഷമായിട്ട് വീട് വർക്കൊന്നും നടക്കാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഏഴ് വർഷമായിട്ട് വീട് ഇതേപോലെയാണ് അല്ലേ? ശരിക്കും പറഞ്ഞാലും പണി തീരാത്ത വീടാണ് അല്ല. അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന വെച്ചാല് കുറച്ച് കഴിയുമ്പോ ബിസിനസ് ഒന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടിട്ട് വീട് പണിയടം നിർത്തിയിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങും. അപ്പൊ വീട് പണിയടണ്ടാവും, പിന്നെയും ബിസിനസ് കുറച്ചും കഴിയുമ്പോ കുറച്ച് പൈസ ഇങ്ങനെ ആയി വരുമ്പോ ഒരു മനംമാറ്റം എപ്പോഴും ഉണ്ടാവും. മൂന്നാമത്തെ തന്നെ മോൾക്കൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വീട് അടിപൊളിയാണ്, തിരക്കിടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കണേ. ഇപ്പോഴത്തെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു മറ്റേ ദീൻ്റെ കായൽ കാഴ്ച, അതൊരു ഒരു വൈബ് സാധനം തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്ത് വരാൻ ചെങ്കിൽ ഇവിടെ ചെറിയ കിണറുണ്ട്, ചെറിയ കിണർ കേട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല. ചുറ്റളവൊക്കെ മൊത്തത്തിൽ വളരെ ചെറുതാണ്. പിന്നെ ഈ സൈഡിക്ക് ഇവിടെ കിച്ചണ് സംഭവങ്ങൾ, കിച്ചണൊക്കെ വർക്കും തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഭാഗമാണ് ആ ഒരു കായലിൻ്റെ ഭാഗം, അതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. ഫുള്ള് തേക്കിൻ്റെ വർക്ക് കേട്ടോ ഈ ഭാഗം കേട്ടോ. അത്യാവശ്യം ഒരു നാല് ബെഡ്റൂം ഉണ്ട് തോന്നുന്നു. അനഫ്കാ മൊത്തത്തിൽ എത്ര സ്ക്വയർ ഫീറ്റാണ് വീട്? 2000 സ്ക്വയർ ഫീറ്റ് അല്ലേ. എത്ര ബെഡ്റൂമാ? മൂന്നോ നാലോ? നാല് ബെഡ്റൂം. പിന്നെ അവിടെ കിച്ചൺ അല്ലേ. പക്ഷെ ഈ സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ മൊത്തത്തിൽ ആ ഒരു വ്യൂ. പോയ മാത്രല്ല, വേറെ മുകളിൽ സാധനം കൂടി ഉണ്ട്. ആ സാധനം ഒരു വെറൈറ്റി. ആ സാധനം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം വെച്ചാല് എടുത്തെന്നോ ഈ വൈകിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു വെറൈറ്റി സാധനമുണ്ട്, അതായത് പറയുകയാണെങ്കിൽ ആണിവരെ ഇവിടെ തച്ച ചോളം ഊരാൻ പറ്റപ്പെട്ടോ. കിട്ടുമെന്നറിയില്ല. അശോ യെസ്, അതായത് മനാഫ്ഖാൻ്റെ വീടിൻ്റെ മുകളിലത്തെ ഒരു വ്യൂ കണ്ടുകാണ്ട് ഇതൊരു ടോയ്ലറ്റാ ശരിക്കും കേട്ടോ. ഇപ്പോഴത്തെ മൊത്തത്തിൽ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചേക്കണം. പക്ഷേ ഇവിടുന്നേ ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ട് ഇവിടെ മൊത്തത്തിൽ നല്ലൊരു വ്യൂ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ഇവിടെ നല്ല വ്യൂ. അതായത് രണ്ടുക്കും മൂന്നുക്കും അതേപോലെ കുളിക്കുമ്പോഴൊക്കെ ആ ഒരു വ്യൂ ഇങ്ങനെ കാണാം. പക്ഷെ അതൊരു ദ്വീപട്ടോ അവിടെ, ഈ ഒരു കായലിനോട് ചുറ്റുഭാഗത്തുള്ളൊരു ദ്വീപാണ്. ഉമ്മമാർക്ക് ബെഡ്റൂം എന്താക്കുന്ന പറഞ്ഞാല് ഏതെങ്കിലും ഒരു ചെറിയ മൂലക്ക അങ്ങനെ കുറെ ആൾക്കാര് നിങ്ങളതിൽ പറയണം എന്ന് വിചാരിച്ചു. എനിക്കത് ഭയങ്കര വിഷമമുള്ള ഈ ഞാൻ ഇത്ര ചെറുതിൽ കിടക്കാതെ എന്റെ അമ്മക്ക് വലിയ റൂമ് ഹലോ, എല്ലാത്തിനും പണ്ട് ഏതാണ് അതിനൊക്കെ ഒരു സമയമുണ്ട്. അതിനൊക്കെ ഒരു സമയമുണ്ട് ദാസാറി.